നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്ന ചരിത്രം വീണ്ടും ബി ജെ പി ആവർത്തിച്ചിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലായി 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിൽ 3 സീറ്റുകളിൽ, അതിൽ ഒരെണ്ണം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ 3 സീറ്റുകളിൽ ബി ജെ പി വലിയ വിജയം നേടി. ഈ 3 സീറ്റുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ചില സീറ്റുകളിലെ ഫലങ്ങൾ തീർച്ചയായും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിലൊന്ന് ബീഹാറിലെ ഗോപാൽഗഞ്ച് നിയമസഭാ മണ്ഡലമാണ്. ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പ് നമുക്കറിയാം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. പക്ഷേ അത് നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ബി ജെ പിയുടെ മുന്നണി വിട്ട് പോയതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പാണ് എന്നോർക്കണം. നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ RJD, കോൺഗ്രസ്, CPM, CPI എന്നിങ്ങനെ സകലമാന കക്ഷികളും എതിർഭാഗത്ത് ഒരുമിച്ചായിരുന്നു ബി ജെ പിക്കെതിരെ മത്സരിച്ചത്. പക്ഷേ ബി ജെ പി അവിടെ ഏതാണ്ട് 2000-ൽ പരം വോട്ടുകൾക്ക് വലിയ വിജയം നേടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ബീഹാറിൻ്റെ ജനവികാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. സത്യത്തിൽ ജനവികാരത്തിനെതിരായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ ഗോപാൽഗഞ്ചിലുണ്ടായത്. കാരണം നിരവധി പാർട്ടികൾ ഒരുമിച്ച് ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ ആ പാർട്ടിക്ക് ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലുള്ള ജനവികാരത്തെ അട്ടിമറിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ആ അട്ടിമറി ശ്രമത്തെയും വിജയിച്ചുകൊണ്ട് ഏതാണ്ട് 50-60% വോട്ടുകൾ കരസ്ഥമാക്കിയാൽ മാത്രമേ ഇത്രയും വലിയൊരു വിജയം, ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് എതിർഭാഗത്ത് ഉണ്ടായിട്ടും അവിടെ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതാണ് ബീഹാറിലെ ഗോപാൽഗഞ്ചിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തേത് അദംപൂരിലെ വിജയമാണ്. അദംപൂരിൽ ഹരിയാനയിലാണ്. ഹരിയാനയിലെ കുൽദീപ് ബിഷ്ണോയ് എന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരുന്നു അദംപൂർ. അവിടെ കുൽദീപ് ബിഷ്ണോയിയുടെ മകൻ ഭവ്യ ബിഷ്ണോയിയാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത്. ആ മണ്ഡലവും ബി ജെ പി തിരിച്ചു പിടിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, അവിടെ നിന്നും ബി ജെ പി പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതേപോലൊരു രാഷ്ട്രീയ സാഹചര്യം തെലങ്കാനയിലുണ്ടായിരുന്നു. മുനുകോട് നിയമസഭാ മണ്ഡലത്തിൽ അവിടെയും തിരഞ്ഞെടുപ്പ് നടന്നു. അവിടെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച്, കോൺഗ്രസ് MLA കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പാണ്. അവിടെയും അതേ കോൺഗ്രസ് MLA തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത്. പക്ഷേ വിജയം കണ്ടെത്താനായില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റം അവിടെ നടത്താൻ കഴിഞ്ഞു. BJP അവിടെ രണ്ടാമതെത്തിയെങ്കിലും വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വളരെ നേർത്തതാണ്. തെലങ്കാനയിൽ 2 സീറ്റ് മാത്രമാണ് നിലവിൽ നിയമസഭയിൽ BJPക്കുള്ളത്. BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതിരുന്ന മണ്ഡലങ്ങളിൽ പോലും 2 മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്തെത്തുന്നു. കോൺഗ്രസ് 3-ാമതേക്ക് പോകുന്നു. വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. തെലങ്കാനയിൽ TRS വിജയിക്കുന്നുവെങ്കിലും ഒരു ഭയപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. കാരണം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന സർക്കാർ ഭരണകക്ഷിക്ക് ചെറിയൊരു ആനുകൂല്യമുള്ള തിരഞ്ഞെടുപ്പുകളാണ്. അവിടെ പോലും വലിയ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതിരുന്ന, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇല്ലാതിരുന്ന BJP നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു എന്നത് തീർച്ചയായും അവിടുത്തെ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ഈ 3 മണ്ഡലങ്ങളാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും വരുമ്പോൾ ആകർഷകമായി തോന്നുന്നത്. ആകെ 3 മണ്ഡലം. മുനുകോടിൽ പരാജയപ്പെട്ടുവെങ്കിലും 3 മണ്ഡലങ്ങൾ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റടക്കം 3 മണ്ഡലങ്ങൾ BJP പിടിച്ചെടുക്കുന്നു. ബീഹാറിലെയും അതുപോലെ തന്നെ അദംപൂരിലെയും തിളക്കമാർന്ന വിജയമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഉത്തർപ്രദേശിലും BJPയുടെ വിജയം ഉണ്ടായി. അവിടെ സിറ്റിംഗ് സീറ്റ് തന്നെയായിരുന്നു. BJP അവിടെ നിലനിർത്തുന്നു. എന്തായാലും 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും രാജ്യമെമ്പാടും, അത് ഏത് സംസ്ഥാനത്തും ആയിക്കോട്ടെ, BJPക്ക് തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. വെബ് ഡെസ്ക്, Tatwamayi News.